അടിവരയിട്ട് മനസ്സിൽ ഉറപ്പിക്കണം. തകർന്ന ഒരു ജീവിതത്തിൽ, തകർന്ന ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നതാണ് തകർച്ചകൾ. എന്നാൽ ചില തകർച്ചകൾ മറക്കരുത്, ചില തകർച്ചകൾ നമ്മുടെ നിലപാടുകൊണ്ട് സംഭവിക്കുന്നതാണ്. തെറ്റായ നിലപാടുകൊണ്ട് നമുക്ക് തകർച്ചകളുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ നിലപാടുകൾ ശരിയായിരിക്കണം. ഈശോ പറഞ്ഞ ഒരു വചനമുണ്ട്, ഒരു വാക്യമുണ്ട്, നീ വിധിക്കുന്ന വിധിയാൽ തന്നെ നീ വിധിക്കപ്പെടും. അതുകൊണ്ട് നീ വിധിക്കുന്ന വിധി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തി ഇങ്ങനെ വിചാരിക്കുകയാണെന്നിരിക്കട്ടെ, ആരോ ആ വ്യക്തിയോട് പറഞ്ഞു നീ എവിടെ പോയാലും ഗുണം പിടിക്കില്ല എന്നൊന്ന് ശപിച്ചെന്നിരിക്കട്ടെ. അങ്ങനെയൊക്കെ ശപിക്കുന്നവരുണ്ട്, ചിലപ്പം മരുമക്കളെ ശപിക്കുന്ന അമ്മായിമാരൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. എന്നോട് ചിലരൊക്കെ പറഞ്ഞു എന്റെ അമ്മായിനെ എപ്പോഴും ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഗുണം പിടിക്കില്ല ശ്രമം. അപ്പൊ എവിടെ പോയാലും ഞാൻ ഗുണം പിടിക്കുകയില്ല എന്നൊരു വ്യക്തി സ്വയം തീരുമാനിച്ചാൽ അത് സ്വയം വിധിയാണത്, നീ വിധിക്കുന്ന വിധിയാണ്. നീ എവിടെ ചെന്നാലും ഗുണം പിടിക്കാൻ പോകുന്നില്ല, കാരണം നീ വിധിച്ച വിധി ദൈവത്തിൽ ആശ്രയിക്കാത്തൊരു വിധിയാണ്. എന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുമെന്നും എന്റെ കാര്യങ്ങൾ ദൈവം നടത്തിത്തരുമെന്നും നിനക്ക് വിശ്വാസമില്ല, നീ ആ അമ്മായിമ പറഞ്ഞ അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും പറഞ്ഞ പാഴ്വാക്കനെ വിശ്വസിക്കുകയും ആ പാഴ്വാക്കനെ തലയിലേറ്റുകയും ആ പാഴ്വാക്കനെ ഓർമ്മയിൽ സൂക്ഷിക്കുകയും അത് തന്നെ വിചാരിക്കുകയും ചെയ്യുമ്പോൾ നീ ഒരു വിധി വിധിച്ചു. ആ വിധി എന്താണ്? ഞാൻ എവിടെ ചെന്നാലും ഗുണം പിടിക്കാലോ. നിനക്ക് ഗുണം പിടിക്കാതെ പോകുന്നത് ദൈവത്തിന് ഇടപെടാൻ കഴിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നീ ആര് പാഴ്വാക്ക് പറഞ്ഞാലും ആ പാഴ്വാക്കിനെ സ്വീകരിക്കരുത്. ഞാൻ അടുത്ത കാലത്ത് ഒരു വീട് വെഞ്ചരിപ്പിന് പോയി, ഒരു പരവാസ്തുവിലേക്ക് പോയി. ഈ പരവാസ്തുവിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഒത്തിരി കാറിൽ സഞ്ചരിച്ചു വന്ന ആളുകൾ അവിടെ ഉണ്ട്, വിശാലമായ മുറ്റം. ഒരു കാറ് ഞാൻ ശ്രദ്ധിച്ചു, ഷോറൂമിൽ നിന്ന് മേടിച്ചിട്ട് നമ്പർ പ്ലേറ്റ് പോലും ശരിക്ക് വെച്ചിട്ടില്ല. ഈ കാർ ഇടിച്ചു കിടക്കുന്നു, വന്ന വഴിക്ക് ഇടിച്ചതാണെന്ന് ഞാൻ അന്വേഷിച്ച് മനസ്സിലായി. ഞാൻ അവൾ ആ വീട്ടുകാരെ മനസ്സിലായിട്ട് ഞാൻ ചോദിച്ചു, അതിൽ പരിചയമുണ്ടായിരുന്നു, എനിക്ക് പരിചയമുണ്ടായിരുന്നോണ്ട് ഞാൻ ചോദിച്ചു, തന്നമ്മേ എന്താ സംഭവിച്ചത്? പറഞ്ഞ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, എന്റെ അച്ഛൻ എന്നാ പറയാനാ, ഞങ്ങള് വണ്ടി ഷെഡിൽ നിന്ന് ഇറക്കിയപ്പോൾ, അദ്ദേഹം വണ്ടി ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വന്നപ്പോൾ ഒരാള് വെട്ടെന്ന് ഗേറ്റിലേക്ക് ഓടി വന്ന് വല്ലതും തന്നിട്ട് പോണേ സാറേന്ന് പറഞ്ഞു, കൈ നീട്ടിക്കൊണ്ട് ചാടി വന്നിട്ട് വല്ലതും തന്നിട്ട് പോണേ സാറേന്ന് പറഞ്ഞു. അദ്ദേഹം പേഴ്സെടുത്ത് ഒരു 20 രൂപ നോട്ട് കൊടുത്തു. കൊടുത്തിട്ട് ഭാര്യയോട് പറഞ്ഞതാണ്, ഇന്നൊരു അശുഭ ലക്ഷണമാണ് നമ്മൾ കണ്ടത്, ഒരു വൃത്തിയില്ലാത്തൊരു മനുഷ്യനാണ് ഈ നല്ല ദിവസം നമ്മുടെ വണ്ടിയുടെ മുമ്പിലേക്ക് വന്നത്, അപ്പൊ ഇതൊരു അശുഭ ലക്ഷണമാണ്, അതുകൊണ്ട് സൂക്ഷിച്ചിരുന്നു ഇന്ന് എന്തെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞു. സൂക്ഷിച്ചിരുന്നു ഇന്ന് എന്തെങ്കിലും സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, രണ്ടു വളവ് കഴിഞ്ഞപ്പോ വണ്ടി ഇടിച്ചു. നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഓർക്കുക, നല്ല വിധി വിധിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാമായിരുന്നു, ഒരിക്കലും സംഭവിക്കാൻ ഉറപ്പുണ്ട്. നീ വിധിക്കുന്ന വിധിയാണ് വിധിക്കപ്പെടുന്നത്. ആ വ്യക്തിക്ക് ഇങ്ങനെയും വേണേ വിധിക്കാമായിരുന്നു, നല്ലൊരു ദിവസം ഇതാ ദൈവത്തിന്റെ ഒരു പൊന്നമാണ് എന്റെ അടുത്ത് വന്നിരിക്കുന്നു, എനിക്കുള്ളത് ദൈവം തന്ന ദാനമല്ലേ, അതുകൊണ്ട് അവനും തീർച്ചയായിട്ടും കൊടുക്കുക എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അവനും എടുത്തു കൊടുത്തിട്ടവരെയാണ്, അങ്ങമ്മ ഇന്ന് നല്ലൊരു ദിവസം, ഇന്ന് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റേതായ ഒരു ക്രമം ആ വ്യക്തിയെ നയിക്കും. അങ്ങനെ ഒരു ദൈവത്തിന്റെ വെളിച്ചം ആ വ്യക്തിയിൽ കടന്നു വരും. അപ്പൊ ഈ ദൈവത്തിന്റെ വ്യക്തി, ദൈവത്തിന്റെ വെളിച്ചത്തിൽ ഈ വ്യക്തി സഞ്ചരിക്കുമ്പോൾ അപകടം കാണാനുള്ള ഒരു കാഴ്ച ഉണ്ടാവും, അപകടത്തെ മറികടക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അത് കൃപയാൽ സംഭവിക്കുന്നതാണ്. അതിനു പകരം ഒരു വിധി ലഭിച്ചു, മോശമായൊരു വിധി, നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടുന്നു പറയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമുക്കറിയാം, വേണമെങ്കിൽ ഒരു കൈനോട്ടക്കാരനെ കൊണ്ട് കൈ നോക്കിക്കുമ്പോൾ അവൻ ചിലപ്പോൾ പറഞ്ഞു വരും, എന്റെ ആയുസ് ആയുർ രേഖയ്ക്ക് വേണ്ടി നീളം കാണുന്നില്ല, ചിലപ്പോൾ 40 വയസ്സേക്കുള്ള പോകും തോന്നില്ല. അത് നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ നീ 40 വയസ്സേക്കുള്ള പോകാൻ സാധ്യതയില്ല. കാരണം എന്താ? നീ ദൈവത്തിലല്ല വിശ്വസിക്കുന്നത്, നീ സാത്താന്റെ വാക്കിലാണ് വിശ്വസിക്കുന്നത്. ജീവനെടുക്കാൻ നന്നല്ല നീ വിശ്വസിക്കുന്നത്. അങ്ങനെ നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഏതാണ്ട് 35 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പോയി ക്ഷീണം തുടങ്ങും, പ്രശ്നമാകും, അവസാനം എന്തെങ്കിലും രോഗം പിടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിച്ച് നീയാടും, ചിലപ്പോൾ 40-ാമത്തെ വയസ്സിൽ തട്ടിപ്പോയിരിക്കും. പ്രിയപ്പെട്ടവരെ, എന്റെ ആയുസിന്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നത് നീയല്ല, കൈ നോക്കിക്കാൻ പോകുന്നത് തന്നെ ഒരു വ്യക്തിയുടെ വലിയൊരു അധപ്പതനത്തിന്റെ അടയാളമാണ് അവർക്ക്. നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടുന്ന ഈശോ പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച്, നമ്മുടെ വാക്കുകളെക്കുറിച്ച് നമുക്ക് ശരിയായ, അതാണ് നീ പറയുന്ന ഓരോ പാഴ്വാക്കിനും നീ വില കൊടുക്കേണ്ടി വരുന്ന
ശിക്ഷ പറഞ്ഞു. ഒരു പാഴ്വാക്ക് പറഞ്ഞാൽ അതിന് വില കൊടുക്കേണ്ടി വരും. വെയിൽ ശിക്ഷിക്കുന്നതുകൊണ്ടല്ല വില കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന ഓരോ പാഴ്വാക്കും ഓരോ വിധിയും നമ്മുടെ വിധിയായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കും അനുഗ്രഹത്തിന്റെ വാക്കായിരിക്കണം. പാഴ്വാക്ക് ഒരിക്കലും ഉണ്ടാകരുത്. നല്ല വിധി വിധിച്ചു കഴിഞ്ഞാൽ, എന്റെ ദൈവം എന്നെ സഹായിക്കും, എന്റെ ദൈവം എന്നോടുകൂടി ഉണ്ട് എന്ന് വിധിച്ചാൽ എനിക്ക് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും. ഓ, ഇത് എന്നെ കൊണ്ട് സാധിക്കല്ല, ഓ, ഇത് ആരെ കൊണ്ട് പറ്റും എന്ന് നീ വിധിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കല്ല. അതേസമയം എന്റെ ദൈവം കൂടെ ഉണ്ട്, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ, ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് വിധിച്ചാൽ വലിയൊരു ഇടപെടൽ, ദൈവത്തിന്റെ ഒരു ഇടപെടലുണ്ടാകും. ആ ഇടപെടൽ നമുക്കുണ്ടാകുമ്പോൾ അസാധ്യമായ കാര്യം സാധിക്കും, അത് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എന്റെ ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം ഞാൻ പൂർത്തിയാക്കാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ വർഷം, ഈ കഴിഞ്ഞ വർഷം ആരംഭത്തില് ചില ആളുകൾ എന്നെ സമീപിച്ച് പറഞ്ഞു, ഒരു വൈദികന്റെ സ്വരത്തിൽ ഞങ്ങൾക്ക് വിശുദ്ധഗ്രന്ഥം വായിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്ത് കിട്ടിയാൽ വളരെ നല്ലതാണ്. അച്ഛനും ഒരു വൈദികനെ കണ്ടെത്തി, ഞാൻ ഈ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ടൊക്കെ സ്റ്റുഡിയോയിലൊക്കെ പോകുന്ന ആളായതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു, അച്ഛൻ നോക്കിയാൽ നടത്തും, ഞങ്ങൾ നോക്കിയാലും നടക്കില്ല. അതുകൊണ്ട് വൈദികരായാലും പോരാ, അവർക്ക് ധ്യാനം പ്രസംഗിക്കുന്ന ഒരു വൈദികനായിരിക്കണം. അതുകൊണ്ട് ധ്യാനം പ്രസംഗിക്കുന്ന ഏതെങ്കിലും ഒരു വൈദികന്റെ സ്വരത്തിൽ സമ്പൂർണ്ണ ബൈബിൾ മുഴുവനും വായിച്ച് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് അതൊന്ന് കിട്ടിയാൽ താല്പര്യമാണ്, അച്ഛൻ ആ കാര്യത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് സാധിക്കുന്ന കാര്യമെന്നല്ല, കാരണം ഈ സമ്പൂർണ്ണതയുള്ള ഒരാളെ കൊണ്ട് വായിപ്പിക്കും, അവർക്ക് ഒരാളെ കൊണ്ട് വായിപ്പിക്കും, പലരെ കൊണ്ടാണെങ്കിൽ പിന്നെ നോക്കാം. ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, എനിക്കാരെയും സമീപിക്കാൻ പറ്റില്ല. കാരണം തിരക്ക് പിടിച്ച് ഓടി നടക്കുന്ന ധ്യാനഗുരുക്കന്മാരുടെ അടുത്ത് നിന്നിട്ട് ഈ സ്റ്റുഡിയോയിൽ പോയിരുന്ന ഈ സമ്പൂർണ്ണതയോടും വായിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഞാൻ ഒഴിവായി. ഏതാനും നാൾ കഴിഞ്ഞ് അവർ വീണ്ടും വിളിച്ചു, ഞങ്ങൾ ഒരുപാട് ധ്യാനഗുരുക്കന്മാരുടെ സ്വരം കൾച്ചർ ചെയ്ത് നോക്കി, അങ്ങനെ കൾച്ചർ ചെയ്ത് നോക്കിയപ്പോഴേ ഇതിനേറ്റവും അനുകൂലമായ സ്വരം ഫാദർ മൈക്കിൾ പനച്ചിക്കൽ എന്ന അച്ഛന്റെ ആണ്, അതുകൊണ്ട് ആ അച്ഛനെ കൊണ്ട് ഇത് വായിപ്പിക്കണം എന്ന്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ തന്നെ വായിക്കണമെന്നാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് 62 വയസ്സുണ്ട്, എന്റെ പല്ലൊക്കെ ഒരുപാട് വർക്ക് ചെയ്ത പല്ലാണ്, ഉച്ചാരണ സ്ഫുടതയൊക്കെ വളരെ കുറവാണ്, ബ്രോങ്കൈറ്റിസ് എന്ന രോഗം കലച്ചിലാണ്, അതുകൊണ്ട് ശ്വാസം മുട്ടലൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇത് ഒരിക്കലും ഇത് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. ഞങ്ങളിത് അച്ഛൻ വായിച്ച് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും എന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവം ഇഷ്ടപ്പെടുന്ന, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനുള്ള വഴി തെളിയും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ധ്യാനകേന്ദ്രത്തില് കൗൺസിലിംഗിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അടുത്തിരുന്ന ഒരു സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛന്റെ മുമ്പിൽ സമ്പൂർണ്ണ ബൈബിൾ തുറന്നിരിക്കുന്നു, 1-ാമത്തെ പേജാണ് തുറന്നിരിക്കുന്നത്, ഓരോ പേജുകളെങ്കിലും മറിഞ്ഞു മറിഞ്ഞ് അവൻ പോകുന്നതായിട്ട് കാണുന്നു, അവസാനത്തെ പേജ് ഇങ്ങനെ അവൻ നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടറിൽ മൗസ് കൊണ്ട് ഐക്കൺ കൊണ്ട് വെക്കുമ്പം ചില പടങ്ങൾ ഇങ്ങനെ ഒന്ന് തിളങ്ങി വരുന്ന പോലെ ബൈബിൾ ഒന്ന് തിളങ്ങി വരുന്നതായിട്ട് കാണുന്നു. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ അല്പം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈശോ എന്നോട് ഇത് ചെയ്യാൻ ആവശ്യപ്പെടുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോഴേ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ അങ്ങനെ എന്നോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നാൽ എനിക്ക് തോന്നുവാണ്, എനിക്കിത് എന്റേതായ കഴിയുന്നത് സാധ്യമല്ല, പക്ഷെ അങ്ങ് എന്നെ ശക്തിപ്പെടുത്തിയാൽ എനിക്ക് സാധിക്കും, അതുകൊണ്ട് ഞാൻ അതിനായിട്ട് ഇറങ്ങാൻ പോവാണ്. പ്രിയപ്പെട്ടവര്, ഞാൻ അങ്ങനെ പോന്നു. തിരിച്ചു വന്നൊരു സ്റ്റുഡിയോ അന്വേഷിച്ചപ്പോഴാണ് നല്ല സ്റ്റുഡിയോ കിട്ടി. ആ സ്റ്റുഡിയോയിൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, സമ്പൂർണ്ണ ബൈബിള് വായിച്ചെന്ന് റെക്കോർഡ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. അവർ പറഞ്ഞു, സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷമാണ് ബൈബിൾ വായിക്കുന്ന അവസരത്തിൽ. അവര് നല്ല വിശ്വാസികളാണ്. അവർ പറഞ്ഞു, ബൈബിൾ വായിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്റ്റുഡിയോ അനുഗ്രഹിക്കപ്പെടുന്നു, അതുകൊണ്ട് സന്തോഷമാണ് അച്ഛൻ പറയുന്നത്. ശരിക്കും പറയട്ടെ, കഴിഞ്ഞ 26 മുതൽ നവംബർ 12 വരെയുള്ള 7 മാസക്കാലം ഈ സമ്പൂർണ്ണ ബൈബിള് വായിച്ചുകൊണ്ട് സ്റ്റുഡിയോയിൽ ഞാൻ ചിലവഴിച്ചു. ഇതിനിടയിൽ 170 ദിവസം വേണ്ടി വന്നു. ഈ 170 ദിവസം ഓരോ ദിവസവും 8 മണിക്കൂർ വെച്ച് ചിലവഴിക്കേണ്ടി വന്നു.
വായിച്ചു നോക്കണം. പിന്നെ അത് മൈക്രോഫോണിന് മുമ്പിൽ ശരിക്ക് വായിക്കണം. വായിച്ചു കഴിഞ്ഞ് ഒന്ന് കേട്ടു നോക്കണം. കുഞ്ഞിയായിപ്പോയതും അവ്യക്തമായിപ്പോയതും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. പിന്നെ അത് വീണ്ടും റെക്കോർഡ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ എഡിറ്റ് ചെയ്യണം. പിന്നെ പശ്ചാത്തല സംഗീതം ചേർക്കണം. പിന്നെ മിക്സ് ചെയ്യണം. ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ഒരു മണിക്കൂറോളം വരും ഓരോ അധ്യായത്തിന്. 50-55 മിനിറ്റ് വരും. 1339 അധ്യായങ്ങളുണ്ട്. അങ്ങനെ ആദ്യത്തെ അധ്യായം വായിച്ചപ്പോൾ ഞാൻ വല്ലാതെ പരിണി. ഇതിനപ്പുറത്തോട്ട് നോക്കിയപ്പോൾ പേടിച്ചു പോയി ചെറുത്. അപ്പൊ ഈശോയുടെ ആ സാന്ത്വന വാക്ക് എന്റെ ഉള്ളില് മുഴങ്ങി. ദൈവത്തിനൊന്നും അസാധ്യമല്ല, നീ മുന്നോട്ട് പോകും. ഞാനും പറഞ്ഞു, ദൈവത്തിനൊന്നും അസാധ്യമല്ല, എനിക്കിത് ചെയ്യാൻ പറ്റും, എന്റെ ഈശോ കൂടെ ഉള്ളതുകൊണ്ട്. ഒരു ബുദ്ധിമുട്ടും കൂടാതെ മുന്നോട്ട് പോയി. ക്ലേശങ്ങളില്ലെന്നല്ല, ബുദ്ധിമുട്ട് കൂടാതെ പോയി. അങ്ങനെ ഓരോ ദിവസവും കഴിയുമ്പോൾ ഒരു ലഹരി വരെ വന്നു. വെളിപാടിന്റെ പുസ്തകം 22 അധ്യായം വായിച്ചപ്പോൾ സമ്പൂർണ്ണമായി തീർന്നു. പിന്നെ എന്റെ പെട്ടെന്ന് തീർന്നുപോയല്ലോ എന്നൊരു ചിന്തയായിരുന്നു. മറ്റൊരു വലിയ കാര്യം, എന്റെ ബ്രോങ്കൈറ്റിസ് എന്ന രോഗം ഒരാഴ്ച കൊണ്ട് മാറിപ്പോയി. എന്റെ കാലിൽ എന്നെ അറിയാവുന്നവർക്ക് അടുത്തറിയാവുന്നവർക്കറിയാം, വലിയൊരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. അതിന് ഒരു സോറിയാസിസിനാണ് ആയുർവേദക്കാര്, അല്ല അലോപ്പതിക്കാര് പറയുന്നത്. അലോപ്പതിക്കാര് സോറിയാസിസ് എന്ന് പറയുന്നതിന് ആയുർവേദക്കാരൻ പറഞ്ഞത് ഗജ ചർമ്മമാണ്. തൊലി കട്ടുകൂടി അവസാനം വെണ്ട് കയറും. വെണ്ട് കയറി കഴിയുമ്പോഴത്തേക്കും അകത്തെ ആ പാകമാകാത്ത തൊലി അല്ലാതെ നീറും വേദനയ്ക്കും പഴുക്കും. പിന്നീട് വെള്ളം വരും. പിന്നെ ഈ പുറംതൊലി മുഴുവൻ പൊളിഞ്ഞു പോകും. പിന്നെ അത് മൂത്ത് മൂത്ത് വലുതാവും. പിന്നെ അത് പൊളിയും. പിന്നെ അടുത്ത് വരും. 4-5 കൊല്ലക്കാലം ഞാൻ ഇതുകൊണ്ട് നടന്ന. അതോടൊപ്പം തന്നെ 5 ഡോക്ടേഴ്സ് മാറി മാറി ചികിത്സിച്ചത്. ഈ സമ്പൂർണ്ണ ബൈബിളെടുത്ത് സ്നേഹത്തോടെ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ രോഗം സുഖപ്പെട്ടുകൊണ്ടിരിക്കുക. അടുത്ത ആഴ്ച നോക്കുമ്പോഴത്തേക്കും വീണ്ടും സുഖപ്പെട്ടുകൊണ്ടിരിക്കുക. ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ സമ്പൂർണ്ണ സൗഖ്യം. ഒരു ചെറിയ പാട് മാത്രം കൊണ്ട് ഒരു യുവാവിന്റെ കാല് പോലും മൃദമായിരിക്കുന്നുണ്ട് എന്റെ കാല്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറക്കെ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ചേ. ഇപ്പോൾ ആദ്യമായിട്ടാണ്, കേരളസഭയിൽ ആദ്യമായിട്ടാണ് സമ്പൂർണ്ണ ബൈബിള് ഇതുപോലെ ഓഡിയോ ബുക്കായി കിട്ടിയിരിക്കുന്നത്. അത് പിഒസിയിൽ നിന്നാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാനിത് പറഞ്ഞത് ഞാനങ്ങ് ഉറച്ചു വിശ്വസിക്കുകയും എന്റെ ദൈവം എനിക്ക് ഇതിന് കഴിവ് തരും, ശക്തി തരും എന്നാണ് വിധിച്ചപ്പോൾ ആ വിധിയാൽ ഞാൻ വിധിക്കപ്പെട്ടു. അതിനുള്ള ശക്തി എനിക്ക് വരികയാണ് ചെയ്തത്. എനിക്ക് നന്നായിട്ടറിയാം എന്നെക്കൊണ്ട് സാധിക്കുന്ന, മനുഷ്യമായിട്ട് സാധിക്കുന്ന കാര്യമല്ലത്. പക്ഷെ മനുഷ്യൻ അസാധ്യമായത് സാധ്യമാക്കി തീർക്കുന്ന കൃപയുടെ പ്രവർത്തനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും. എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരാൾ വിധിച്ചാൽ പറ്റില്ല. എന്റെ ദൈവം എന്നിൽ ഇടപെടും, അവിടെ നിന്ന് ചെയ്തു തരും, ശക്തിപ്പെടുത്തും എന്ന് വിശ്വസിച്ച് നടക്കും. അതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിലും നമ്മൾ കയറി വിധിക്കണ്ട. അത് വേറൊരു വിഷയമാണ്, ഞാനിപ്പോ കൈകാര്യം ചെയ്യുന്നില്ല. എപ്പോഴും നല്ലത് മാത്രം വിധിക്കുക, വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് സൈക്കോളജിസ്റ്റ് പറയും. പക്ഷെ ഈശോ പറഞ്ഞത് നീ നന്നായി വിധിക്കുക. ദൈവം എപ്പോഴും അനുഗ്രഹിക്കുന്ന വിധിയാണ് വിധിക്കുന്നത്. ദൈവം എപ്പോഴും പോസിറ്റീവായിട്ടാണ് വിധിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ നമുക്കും മറ്റുള്ളവർക്കും നന്മ മാത്രം വിധിക്കുന്നവരായി നമുക്ക് തീരാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.